വക്കം മൗലവിയുടെയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെയും പേര് പറഞ്ഞുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചാനൽ ഉപയോഗിച്ചുകൊണ്ട് ഈ തോതിവാസം നടത്തിയിട്ട് സമൂഹത്തിന്റെ മുന്നിൽ നെളിഞ്ഞു നിന്നുകൊണ്ട് ഞങ്ങളത് ചെയ്തു എന്ന് വിളിച്ചു പറയുകയും അതിന്റെ പേരിൽ അഭിമാനം നടിക്കുകയും ചെയ്യുന്ന മടവൂരികളെ ഏത് നീതിയും ഏത് ന്യായവും ഏത് ഇസ്ലാമുമാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഇനി അതുകൊണ്ട് അവസാനിച്ചോ? റിസാല എഴുതി. നമുക്കറിയാ നമ്മുടെ ലോണിന്റെ പേരിൽ വലിയ വിവാദത്തിലായ ഒരു ചങ്ങാതി അവരുടെ സംഘടന നടത്തുക, അവിടെ ആശുപത്രി കേസുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു പലിശ കേസൊക്കെ വന്ന് അതെങ്ങനെയൊക്കെ ആയിപ്പോയ ആ ചങ്ങാതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പത്ര റിസാല അല്ലേ? ആ റിസാല അടക്കം എഴുതി. എന്ത്? എന്ത്? എന്റെ കണക്കുകൂട്ടലുകൾ മുഴുവൻ പിഴച്ചു ഹുസൈൻ മടവൂര്. അത് ശരിയാ, പിഴച്ചു പോയി. പിഴച്ചാൽ എന്താ ചെയ്യേണ്ടത്? തൗബ ചെയ്യണം, കൗമിനോട് പറയണം പിഴച്ചു പോയി, അതുകൊണ്ട് നല്ല വഴിയിലേക്ക് മടങ്ങി വരണം. എന്നിട്ട് ഹുസൈൻ മടവൂര് കണക്ക് പിഴച്ചു എന്ന് പറയാ. എന്നിട്ട് ഹുസൈൻ മടവൂരൊരു ചോദ്യം അത് ചോദിക്കണമെന്ന് അറിയോ? വേണ്ടപ്പെട്ടവരാ പറയണം, അതുകൊണ്ട് അവിശ്വസിക്കാൻ തരില്ല. ഏയ്, ആ സുന്നികളില്ലെന്നും പറയരുത് കേട്ടാ. ഏയ്, നമ്മുടെ ഹുസൈൻ മടവൂര് സാഹിബ് ആദ്യം അഭിമുഖം കൊടുത്ത അല്ലേ റഫാദിന മുജാഹിദ്സ്ഥാനം പെടുത്തിയിട്ട്. പിന്നെ സെൻസിങ് സെൻസിങ്ങോട് സെൻസിങ് പുറത്ത് പുറകിലൊക്കെ അഭിമുഖം കൊടുത്ത ആളുകൾ തന്നെ വേണ്ടപ്പെട്ട ബന്ധുക്കൾ തന്നെ പറയണത് എന്താ പറയുക കേട്ടോളൂ? 10 വർഷത്തേക്കുള്ള ഫണ്ട് തങ്ങളുടെ കൈവശമുണ്ടെന്നും യാതൊരു ആശങ്കയും വേണ്ടമെന്നും മാനേജ്മെന്റ് നിരന്തരം ഉണർത്തിയിരുന്നതായി ഷിബൂട്ടി ജോസഫിനെ പോലുള്ള മുൻ വർത്തമാനം പത്രപ്രവർത്തകർ പറയുകയുണ്ടായി. അത് ശരിയാണോന്നാ ചോദ്യം. അപ്പൊ ഇയാൾ ചിരിക്കുന്നു. ആളുകളോട് പറയണ 10 വർഷത്തേക്കുള്ള ഫണ്ടൊക്കെ ഇവിടെ ഉണ്ട്, പേടിക്കേണ്ട, പൊട്ടണ പ്രശ്നമില്ല. അങ്ങനെ വരി ചേർത്ത് ആളെ ചേർത്ത് ഷെയർ പിരിച്ച് അങ്ങനെ പലതും ചെയ്തുണ്ട്, ചിരിക്കുന്നു. എന്നിട്ട് അതെനിക്കറിയില്ല, അങ്ങനെ പറഞ്ഞിട്ടൊന്നും എനിക്കറിയില്ല. പിന്നെ ഒരു മോട്ടിവേഷൻ എന്ന നിലയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവാ. പത്രം വളരെ ദുർബലമാണെന്നും അത് നടത്തിക്കൊണ്ട് പോകുന്നതിൽ ആശങ്കയുണ്ടെന്നും ആരെങ്കിലും പറയുമോന. പത്രം മോശമാണ്, ഏയ് ആളില്ല, പൈസ ഇല്ല, പണമില്ല എന്ന് ആരെങ്കിലും ഉള്ള വെടി മുഴുവൻ പറഞ്ഞുതാ. കിട്ടിയ തക്കത്തിലുള്ള വെടിമുഴുവ് കത്തിച്ചു. എന്നിട്ട് നാട് നീളം നടന്നു വഞ്ചിച്ചു, നാട് നീളം നടന്നു വഞ്ചിച്ചു. ഒരു ദുനിയാവിൽ കണ്ണുകൊണ്ട് കാണാവുന്ന വഞ്ചന, ആ വഞ്ചനയുടെ ചരിത്രം വർത്തമാനം വിളിച്ചു പറയുമ്പോൾ, ഓ മടവൂരികളെ, ഞങ്ങൾ മടവൂരികളാണെന്ന് വിളിച്ചു പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? നാണല്ലേ നിങ്ങൾക്ക്? അല്ലാഹു സുബ്ഹാനഹു തആല അഭിമാനം മനസ്സിന് തന്നതല്ലേ? ഇത് കേട്ടോ. ഇനി കേരള ശബ്ദം, കേരള ശബ്ദത്തിന്റെ കഥ അതിന്റെ സനത് ഇപ്പൊ ഞാൻ വായിക്കണ്ട, വേണ്ടി വന്നാൽ ഇവിടെ ആരെയും വരികയാണെങ്കിൽ ആ സനത് വായിച്ചരാ. ഏയ്, പഴയൊരു കഥ നമുക്ക് പറയണ്ടേ? ആയിക്കോട്ടെ. ആ കേരള ശബ്ദം, കേരള ശബ്ദത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പതിപ്പാണ്, പുതിയ പതിപ്പ്. അതിലും നോക്കുമ്പോ വർത്തമാനം ശരിക്കുണ്ട്, അതിലും വർത്തമാനം ഉണ്ട്. വർത്തമാന കുരുക്ക് എന്നാ, സുബ്ഹാനല്ലാഹ്, മടവൂരി കുരുക്ക് എന്നാണ് അതിന്റെ പേര്. വർത്തമാന കുരുക്ക് വക്കം മൗലവി ഒരു കുരുക്ക് ലോകത്തിനുണ്ടാക്കിയിട്ടില്ല, കെ എം മൗലവി ഉണ്ടാക്കിയിട്ടില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ അനിഷേധ്യമായ സാന്നിധ്യം തെളിയിച്ചുകൊണ്ട് ഈ കേരളക്കരയിൽ പ്രവർത്തിച്ച കെ എം മൗലവി ഈ പ്രസ്ഥാനത്തിന് അഭിമാനമാണ്, വക്കം മൗലവി ഈ പ്രസ്ഥാനത്തിന് അഭിമാനമാണ്. എന്നാൽ ഡോക്ടർ ഹുസൈൻ മടവൂർ ഈ പ്രസ്ഥാനത്തിന് അപമാനമാണ്, മടവൂറിസം അപമാനമാണ്. കാരണം എന്താ? വർത്തമാന കുരുക്ക് വർത്തമാനം ദിനപത്രത്തിലെ മാധ്യമ പ്രവർത്തകർ കടക്കണിയിലും ജപ്തി നോട്ട് ജപ്തി ഭീഷണിയിലും 10-60 വരുന്ന ആളുകളെ കൊണ്ട് വർത്തമാനത്തിന്റെ പേരിൽ ലോൺ എടുത്തിട്ട് ആ ലോൺ പോലും അടക്കാതെ അവർ അധ്വാനിച്ച കൂലി പോലും കൊടുക്കാതെ ആ പാവങ്ങൾ ജപ്തി ഭീഷണിയിലും അതുപോലെ നാളത്തെ പകലുകളും രാത്രികളും ആ ജയിലിൽ കഴിയേണ്ടി വരുമല്ലോ എന്ന വേദനയിലും കഴിച്ചു കുട്ടിയാണ്. എന്നിട്ട് മൂപ്പര് കോട്ടിട്ടിരിക്കുന്ന ഫോട്ടോ, ആര്? ഹുസൈൻ മടവൂര് കോട്ടിട്ടിരിക്കുന്ന ഫോട്ടോ. ആ ഫോട്ടോ കൊടുത്തിട്ട് എന്തായാലും കൊടുക്കുന്ന വർത്തമാനം ഇസ്ലാമിക മതവിശ്വാസികൾക്കിടയിൽ പുരോഗമന വീക്ഷണം പുലർത്തുന്നവരെന്ന് പൊതുസമൂഹം വിലയിരുത്തുന്ന നെറ്റിയിലെ വിയർപ്പുണങ്ങും മുമ്പേ കൂലി നൽകണമെന്ന ആപ്തവാക്യം ബോധവൽക്കരണ വേദികളിൽ പ്രഖ്യാപിക്കുന്ന മുജാഹിദ് വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിലാണ് ഈ വിധം കാഴ്ചകൾ അരങ്ങേറുന്നതെന്നാണ് ഏറെ വിചിത്രം. സുബ്ഹാനല്ലാഹ്, സമ്പാദിച്ചു തന്ന പേരാ. മടവൂരികൾ മുജാഹിദ് പ്രസ്ഥാനത്തിന് പേര് സമ്പാദിക്കുകയാണ് പോൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതിനെ തകർക്കാൻ ആരോ എവിടെ നിന്നോ അച്ചാരം വാങ്ങിയിട്ട് ഈ സമൂഹത്തിന്റെ മുന്നിൽ പരസ്യമായി വഞ്ചനയുടെ കഥയുമായി ഇറങ്ങിയിട്ടോ
വഞ്ചനയുമായി ഇറങ്ങിയിട്ട് ചതിയുമായി ഇറങ്ങിയിട്ട് പരസ്യമായി ഇത് തെളിയിച്ചിട്ട് അവസാനം ഇപ്പോ സിനിമ ഇറക്കിയിട്ട് തൃശ്ശൂരിൽ നിന്ന് പ്രഖ്യാപിക്കുകയാണ്, തൃശ്ശൂരിൽ നടത്തിയ പൂരത്തിൽ നിന്ന് പ്രഖ്യാപിക്കുകയാണ്. എന്ത്? അത് ഞങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ അടവുകൾ ഞങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതും ഒരു പരീക്ഷിച്ചു എന്നാണ്, പലതും പരീക്ഷിച്ചു. ഞാൻ വെറുതെ പറയല്ല, എന്തൊക്കെയാ ഒരു പരീക്ഷിച്ചത്? മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്നിട്ട് എന്തൊക്കെയാ പരീക്ഷിച്ചത്? മുമ്പൊന്ന് പരീക്ഷിച്ചു, മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നിട്ട് പരീക്ഷിച്ചതാ ഈ സാധനം. എന്താ ജിന്ന് സിഹ്ര് ജ്യോത്സ്യം ഇസ്ലാമിക വീക്ഷണം? ഉണ്ട, ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നിട്ട് പരീക്ഷിച്ചൊരു സാധന. ഇതിന് ഖബറുണ്ട്. ഇത് ആരെഴുതിയതാണ്? ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസ്, ലോകത്തറിയപ്പെട്ട ഒരു പണ്ഡിതൻ, സൗദി അറേബ്യയിലെ മുഫ്തിയായിരുന്ന പണ്ഡിതൻ. ആ പണ്ഡിതന്റെ പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ട് അതിന്റെ പുറം ചിത്രം കൊടുത്ത ഞങ്ങൾ കണ്ടത്. എന്നിട്ട് ഈ പുസ്തകം ഇറക്കി, എന്നിട്ടോ നമ്മുടെ ഡോക്ടർ ഫദലുള്ള അൻവാരിയുടെ പേരിൽ ഇറക്കി. എഴുതിയതാരാ? എം ഐ സുല്ലമി എന്ന കുനിയിലുള്ള ഒരു മടവൂരി നേതാവ്. ഇതിന്റെ പേര് ആരുടെ പേരിൽ വെച്ച് കൊടുത്തു? ഫദലുള്ള അൻവാരിയുടെ ഒക്കെ പറഞ്ഞു. ഇപ്പൊ ഞാൻ തൽക്കാലം എന്റെ പേര് വെക്കണ്ട, എന്റെ പേരായ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് സഹപ്രവർത്തകരാണ്. ചതിയാണല്ലോ, ഇതറിയില്ലല്ലോ. ഏയ്, ആന്റെ പേര് വെച്ചാ ഇബ്നു ബാസിന്റെ പുസ്തകമല്ല, ആ പേര് വെച്ച കുഴപ്പമൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പേര് വെച്ച് ഇറക്കി, എന്നിട്ട് ഇത് നാട്ടിലിറക്കിയിട്ട് അതിന് പുറമെ നോട്ടീസ്, അതിന്റെ നോട്ടീസാ ഇതിന്റെ പരസ്യം, ഈ ബുക്കിന്റെ പരസ്യം. സൗദിയിൽ ഇസ്ലാം സ്വീകരിച്ച ഇന്ത്യക്കാരനായ ജിന്നിന്റെ കഥ കണ്ടോ? എന്നിട്ടോ സിഹിർ എന്നാൽ എന്ത്? സിഹിർ യാഥാർത്ഥ്യമോ മിഥ്യയോ? സിഹിർ മനുഷ്യരെ ബാധിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചുവോ? സിഹിർബാധയിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം? വെള്ളത്തിൽ മന്ത്രിച്ചു ഊതി കുടിക്കാമോ? ജിന്നബാധ സത്യമോ മിഥ്യയോ? ജിന്നബാധയിൽ നിന്ന് എങ്ങനെ മോചനം നേടാം? അംഗീകൃത ചികിത്സാരീതി, സാധാരണക്കാരും പണ്ഡിതന്മാരും ഒരുപോലെ ആശയക്കുഴപ്പത്തിലാകപ്പെട്ട പ്രസ്തുത ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്താനുള്ള ആധികാരികമായ ഒരു ലഘുകൃതി, ലോക പ്രശസ്ത സലഫി നായകനും സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയും അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ അനുച്ഛേദ നേതാവുമായ ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹി ബിൻ ബാസ് രചിച്ച ഒരു അമൂല്യ നിധി. സംഘടനാ പക്ഷപാതിത്വങ്ങൾക്കും സംഗീത വീക്ഷണങ്ങൾക്കും അതീതമായി ചിന്തിക്കുന്നവർ വായിച്ചിരിക്കേണ്ട ഒരു ഉത്തമ പുസ്തകം. ജിന്നു സിഹ്ർ ജ്യോത്സ്യം ഇസ്ലാമിക വീക്ഷണം, ബിൻ ബാസ് പബ്ലിക്കേഷന്റെ പ്രഥമ പ്രസിദ്ധീകരണം. വില 15 രൂപ, ഇപ്പോൾ 10 രൂപയ്ക്ക് ലഭിക്കുന്നു. ബിൻ ബാസ് പബ്ലിക്കേഷൻ, അൻവാർ നഗർ, കുനിയിൽ, കീഴുപ്പുറം, പരീക്കോട്. കണ്ടോ, പിൻകോഡ് അടക്കം വെച്ചിട്ടാണ് നോട്ടീസ് ഇറക്കിയത്. പക്ഷെ ഇങ്ങനെ അഡ്രസ്സ് ഒരു പബ്ലിക്കേഷൻ ഉണ്ടോ? ഇല്ല. കാരണം എന്താ? ചതിയാണ് ഈ സാധനം. അതിനുള്ള സാധനമാണ്, ചതിക്കാനും വഞ്ചിക്കാനുള്ള സാധന. എന്നിട്ട് ഇത് ഇറക്കിയിട്ട് നാട് നീളെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രചരിപ്പിച്ചു. ജിന്നും സിഹ്റും ആ ജാതി വിഷയങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നാ. പക്ഷെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ പുതുമയുള്ള കാര്യമല്ല. ജിന്ന് എന്ന് കേൾക്കുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനം ഇങ്ങനെ പേടിച്ചു പോകും, സിഹ്റെന്ന് കേൾക്കുമ്പോൾ വല്ലാതെ വരണ്ടു പോകുന്നതാണ് ഇവരൊക്കെ വിചാരിച്ചത്. മാന്യ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം. അതിങ്ങനെ എന്തെങ്കിലും ഒന്ന് കാണുമ്പോ, അല്ലെങ്കിൽ ഈ രൂപത്തിൽ ജിന്നെന്ന് കേൾക്കുമ്പോ, അല്ലെങ്കിൽ സിഹിറെന്ന് കേൾക്കുമ്പോ ഇല്ലാതായി പോകുന്നൊരു പാരമ്പര്യമോ വിറച്ചു പോകുന്നൊരു പാരമ്പര്യമോ ഒന്നും അല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം. അത് ഞങ്ങൾ പഠിപ്പിച്ചുതരാം. എവിടുന്നാന്നറിയോ? കെ എം മൗലവിയുടെ ജീവചരിത്രം എന്ന പുസ്തകം ഇറക്കിയിട്ടുണ്ട്. കെ എം മൗലവിയുടെ ജീവചരിത്രം എന്ന പുസ്തകം യുവത ബുക്കാണ് ഇറക്കുക. പടച്ചോ നിങ്ങളെ കൊണ്ട് ഇറക്കിക്കും, അങ്ങനെയാണ് റബ്ബ് നിങ്ങളെ കൊണ്ട് ഇറക്കിക്കും. അങ്ങനെ യുവത ആ ബുക്ക് പുറത്തിറക്കിയ കെ എം മൗലവിയുടെ ജീവചരിത്രം ഒന്ന് വായിച്ചു നോക്കണം. മടവൂരിൽ വാങ്ങിയിട്ട് 150-ാമത്തെ പേജ്, 151-ാമത്തെ പേജൊക്കെ എന്താ പറയണത്? കെ എം മൗലവി സാഹിബ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിച്ചിരുന്ന ഒരു മിതവാദിയായ പണ്ഡിതനായിരുന്നു. ഉൽപ്പതിഷ്ഠുത്ത തിരുശീലയിൽ മറഞ്ഞിരുന്ന് എന്ത് അസംബന്ധങ്ങൾ വാദിക്കാനും ദുർവ്യാഖ്യാനങ്ങൾ മുഖേന സ്വനിർമ്മിത മിഥ്യകൾ സ്ഥാപിക്കാനും ചില പണ്ഡിതന്മാർ വ്യഗ്രത കാണിക്കാറുണ്ട്. മുഅ്ജിസത്തെ കറാമത്ത് നിഷേധങ്ങളും ഇസ്റാ മിഅ്റാജ് സംഭവങ്ങളെ തള്ളിപ്പറയലും സഹീഹായ ഹദീസുകൾ വ്യാജമാക്കലുമെല്ലാം വിനാശകരമായ പ്രവണതകളാണ്. ഈ ദൃശ്യങ്ങളായ നവീനാശയങ്ങൾ വലിയ ഫാഷനും യോഗ്യതയുമായി പരിഗണിക്കുന്ന ചിലർ 2 സാക്ഷി ഹദീസും 3 വഖ്ത് നിർബന്ധ നമസ്കാരവും ജിന്ന് ശൈത്താൻ നിഷേധവുമെല്ലാം ആ ഇനത്തിൽപ്പെടുന്ന പുതിയ വാദങ്ങൾ അത്രേ. പക്ഷേ കെ എം മൗലവിയോ ഈ തരത്തിൽ ഒരു നിഷേധവും സ്വീകരിച്ചില്ല. സഹീഹായ ഹദീസ് കണ്ടാൽ ആ ഹദീസ് സ്വീകരിക്കുന്ന പ്രവണതയാണ് കെ എം മൗലവിക്കുണ്ടായിരുന്നത്. അത് കെ എം മൗലവിയുടെ യോഗ്യതയായിരുന്നുവെന്നാണ്. ഏതെങ്കിലും ഒരു ഹദീസ് കണ്ട എന്റെ ബുദ്ധിക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞ് തള്ളുകയല്ല, ജിന്ന് ശൈത്താൻ വിഷയത്തിൽ നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുകയല്ല, നേരെ മറിച്ച് അവിടെയെല്ലാം വളരെ വ്യക്തമായ നിലപാട് കെ എം മൗലവിക്കുണ്ടായിരുന്നു എന്നാണ്
വളരെ വ്യക്തമായി തന്നെ പറയുന്നത്. മന്നെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഈ വിഷയം കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് കേരളത്തിൽ അതിൻ്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടായി. ആ വിവാദങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം ധൈര്യത്തോടെ നട്ടിലൂടെ നേരിട്ടു. ഒരുപാട് ചുറ്റിക്കറങ്ങി, ഇട്ട് തന്നെ വീണ്ടും ഇട്ടു, തിരുത്തിയതടക്കം വീണ്ടും ഇട്ടു. ആവർത്തിച്ച് സമൂഹ മധ്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ ആക്ഷേപിക്കാൻ ശ്രമിച്ചു. അവസാനം എത്രത്തോളം എന്ന് ചോദിച്ചാൽ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ് മുജാഹിദികൾ എന്നിവരെ പ്രചരിപ്പിച്ചു. ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ് എന്നിവരെ പ്രചരിപ്പിച്ചു. എന്നാൽ മാന്യ സഹോദരങ്ങളെ, വളരെ വ്യക്തമായി തന്നെ മുജാഹിദ് പ്രസ്ഥാനം അതിന് മറുപടി പറഞ്ഞു, വ്യക്തമായി തന്നെ മറുപടി പറഞ്ഞു കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അത്രയും വ്യക്തമായി മറുപടി പറഞ്ഞ് കാര്യങ്ങൾ വിശദീകരിച്ച് വീണ്ടും 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 അൽ ഇസ്ലാഹിൽ വന്ന ലേഖനമടക്കം എടുത്തിട്ട്, അൽ ഇസ്ലാഹിൽ വന്ന ഒരു ലേഖനത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇവർ നാട് നീളെ പറഞ്ഞു നടന്നു, ഇവർ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ്. എന്നാൽ പിന്നെ ഇസ്ലാഹിൽ വന്ന ആ ലേഖനം എടുത്തുകൊണ്ട് ദുർവ്യാഖ്യാനിച്ചുവെങ്കിൽ